السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. അള്ളാഹു ജല്ല ജലാലു നമ്മുടെ ഈ കൂടലും പിരിയലുമെല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ വൈകിയ വേളയിൽ നേരത്തെ സ്വാഗതത്തിൽ ഇപ്പോഴും മദനിസ്ഥാദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഓരോരുത്തരുടെ മുഖവുമെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് സമാധാനം എന്താ ഉള്ളതെന്ന് ചോദിച്ചാല് ആ ചീരണി എടുത്തിട്ട് പോകണോ എടുക്കാതെ പോകണോ എന്നൊരു അഭിപ്രായത്തിലുണ്ടായിരുന്നു. ഏതായാലും വേണ്ട എടുത്തിട്ടേ എല്ലാവരും പോകാൻ പാടുള്ളൂ. ആ ഒരു ചെറിയ പുഞ്ചിരിയും കാണുന്നുണ്ട്. അവർത്തനം കേട്ടപ്പോൾ അൽഹംദുലില്ല. വളരെ നേരം സുദീർഘമായി പവിത്രമായ സുന്നത്തി ജമാഅത്തിന് വേണ്ടിയിട്ട് അതിന്റെ ആശയ ആദർശങ്ങളെല്ലാം വിശദീകരിച്ചിരുന്ന ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി, അതുപോലെ വേദിലുപവിഷ്ടരായ പണ്ഡിതന്മാര്, ഉമറാക്കള്, ആലിമീങ്ങള്, സയ്യിദന്മാര്, നേതാക്കള്, എസ് എസ് എഫിന്റെ കർമ്മധീര സഹപ്രവർത്തകർ, ഒരുമിച്ചുകൂടിയ നല്ലവരിൽ നല്ലവരായ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീര സഖാക്കൾ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, അല്ലാഹു ജല്ല ജലാലു എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. ഇനി നമുക്ക് ദുആ മാത്രമാണ് ബാക്കിയുള്ളത്. അനുസ്മരണ യോഗമാണ്. എം എ ഉസ്താദ്, എൻ എം ഉസ്താദ്, പൊസോട്ട് ഉസ്താദ്, മഹാനായ ശംസുല്ലമ, റഈസ് ഉൽ മുഹദ്ദിത്തീൻ കണ്ണിയത്ത് ഉസ്താദ്, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പ്രവണ്ണ മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ, പുരിയാപ്പ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പുത്രി മുഹമ്മദ് തങ്ങള്, അതുപോലെ പാണക്കാട് പൂക്കോയത്തങ്ങൾ, വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമസ്തയുടെ മുൻകാല മഹാമനീഷിമാരെ സ്മരിക്കുന്ന അതിമഹത് അള്ളാഹു എന്തുകൊണ്ടും ഈ സദസ്സിന് കബൂലിയത്ത് നൽകുമാറാവട്ടെ. നമുക്ക് വെള്ളം വേണം, ആരോഗ്യം വേണം, രോഗം മാറണം, കടങ്ങള് വീടണം, നാട് ഐക്യത്തിലാവണം, സന്തോഷത്തിലാവണം, സമാധാനത്തിലാവണം. ഈ ഉമ്മത്തിനെതിരെ തിരിയുന്ന എല്ലാ ഭരണകൂടങ്ങളും കുതന്ത്രങ്ങളെയും എല്ലാ ഗൂഢതന്ത്രങ്ങളും എല്ലാം ഒരുവേള ഒതുങ്ങി നിൽക്കണം. ബാങ്ക് പോലും വിളിക്കാൻ പറ്റുന്ന പാടില്ല. അല്ല എങ്കിൽ ഇവിടെ നിസ്കാരം എല്ലാം സമമാണ്, അഥവാ സൂര്യനമസ്കാരം പോലെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മുസൽമാന്റെ മുഴുവൻ ആസാറുകൾ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഈ വർഗത്തിനെ തന്നെ കാലഘട്ടത്തിന്റെ കവറ്റുകുട്ടയിലേക്ക് പുറംകാലുകൊണ്ട് തട്ടിമാറ്റാൻ ഒരു കൂട്ടം ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ രാപ്പകലില്ലാതെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാം അതൊന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. മുസ്ലിം ഉമ്മത്ത് പണ്ടും പാട് തന്നെ പാട്ട്, തമ്മിൽ തമ്മിൽ തല്ലു അടിയും കുലുമാലും ഗളാട്ടയും നായാട്ടു. നമ്മൾ തന്നെ ഇവിടെ ഇല്ല, നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു വർഗം ഇവിടെ ശ്രമിക്കുമ്പോൾ നാം ഒത്തൊരുമിച്ച് നിന്ന് ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ ആലിമീങ്ങൾ കാണിച്ചു തന്ന, പണ്ഡിതന്മാര് കാണിച്ചു തന്ന, മഹാന്മാര് കാണിച്ചു തന്ന, ആരിഫീങ്ങൾ കാട്ടിത്തന്ന, സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാര് വരച്ച് കാണിച്ചു തന്ന ആ സരണിയിൽ ജീവിക്കാൻ നാം തയ്യാറാവണം. അതാണ് താജുലമ നമ്മളെ പഠിപ്പിച്ചത്, ശംസുലമ പഠിപ്പിച്ചത്, കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചത്. അള്ളാഹു ജല്ല ജലാലു പറഞ്ഞില്ലേ, ഇത്തഖുല്ലാ, മനുഷ്യവർഗമേ, ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം, തഖ്വ ചെയ്യണം. അതെല്ലാം മുഴുവനും നൗഫൽ ഉസ്താദ് പറഞ്ഞത്. ഇൻതിതാലു അവാമിരില്ല വൈജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുക, അവന്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുക. ശേഷം അള്ളാഹു പറയുന്നു,
ഇതെല്ലാം ചെയ്തിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് നിങ്ങളും മിണ്ടാതെ വീട്ടിലിരുന്നാൽ പോലെ നിങ്ങൾ ആരെ കൂടെ നിൽക്കണം? സ്വാലിഹീങ്ങളോടുകൂടെ നിങ്ങൾ നിൽക്കണം, ആലിമീങ്ങളോടുകൂടെ നിങ്ങൾ നിൽക്കണം, അതെ പണ്ഡിതന്മാരോടുകൂടെ നിൽക്കണം, സയ്യിദന്മാരോടുകൂടെ നിൽക്കണം, ഔലിയാക്കളോടുകൂടെ നിങ്ങൾ നിൽക്കണം. പുത്തൻ പ്രസ്ഥാനക്കാരോ ആയിട്ട് നിങ്ങൾക്ക് ബന്ധം വേണ്ട, അവരുമായിട്ടുള്ള ടച്ച് വേണ്ട, അവരുമായിട്ടുള്ള സമ്പർക്കം നിങ്ങൾക്ക് വേണ്ട. ഈ മഹത്തായ ആശയമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങള് സമസ്തയുടെ ശില്പിയായ 24 വർഷം ജീവിച്ച മഹാമനീഷി ഈ സമൂഹത്തിന് നൽകിയ ഉപദേശം അത് തന്നെയാണ്. അവിടുന്ന് പാരമ്പര്യമായിട്ട് അടെ ഇടതടവില്ലാതെ മുറിഞ്ഞു പോവാതെ മഹാന്മാര്, മശായിഖന്മാര്, ഉസ്താദുമാര്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഹാനായ കുത്തുബി തങ്ങളും പാണക്കാട് പൂക്കോയ തങ്ങളും വന്യരായ താജുൽ ഉലമയുടെ പ്രധാന ഗുരുവന്യന്മാരായ പ്രവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാരും അതേ റയീസുൽ മുഹദ്ദീൻ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും എല്ലാം പകർന്നു കൊടുത്തത്, താജുൽ ഉലമക്ക് പകർന്നു കൊടുത്തത് ഈ മഹത്തായ ആശയമാണ്. നിങ്ങൾ സുന്നത്തിയ മാഹത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ആലിമ്യങ്ങളോടുകൂടെ നിൽക്കണം, അവിടെ നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നേരത്തെ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തോട് ദീർഘായുസ് നൽകുമാറാവട്ടെ, ആ മഹാൻ നയിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ എതിരെ വരുന്ന ഏതേത് വെല്ലുവിളികളെ തരണം ചെയ്യാനും ഏത് അക്രമങ്ങളെ തരണം ചെയ്യാനും ഏത് കോർപ്പറേറ്റുകളെയും ജൽപ്പനങ്ങളെയും എല്ലാം ഇല്ലായ്മ ചെയ്യാനും ഇപ്പോഴത്തെ കൂട്ടം മലവെള്ളച്ചാട്ടമാകുന്ന ഈ സുന്നത്തിയമായത്തിന്റെ മഹാ സമൂഹത്തിന് സാധിക്കുമെന്നതാണ് കാലഘട്ടത്തിന്റെ വർത്തമാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തേ കാരണം? നാം നിലനിൽക്കുന്നത് സ്വാലിഹീങ്ങളോടുകൂടെയാണ്, ആരിഫീങ്ങളോടുകൂടെയാണ്, അതെ ഔലിയാക്കളോടുകൂടെയാണ്, സയ്യിദന്മാരോടുകൂടെയാണ്. ഈ മഹത്തായ ആശയമാണ് താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചത്. ആ താജുൽ ഉലമക്ക് പഠിപ്പിച്ചു കൊടുത്ത അവിടുത്തെ ഗുരുവദ്യന്മാര് ഇതേ ആശയമാണ് പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ? 65 വർഷക്കാലത്തോളം ഈ കർണാടകക്കരയിൽ ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ പുരുഷായുസ് മുഴുവനും ചെലവഴിച്ച് ഈ നാടായ നാടുകളെ മുഴുവനും ഓടി നടന്നു. ഇന്നത്തെ കാലത്ത് പോലെയുള്ള SSF-കാരെ, SPS-കാരുടെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം താജുൽ ഉലമ ഇവിടെ കാഴ്ചവെച്ചത് നടക്കേണ്ട സ്ഥലങ്ങളിലേക്ക്. ഇന്നലെയും ഞാൻ പരിപാടിക്ക് പോയപ്പോൾ 2 കിലോമീറ്ററോളം താജുൽ ഉലമ നടന്ന് വയല് പറയാൻ വേണ്ടി മഹാസഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി, റൂസിന്റെ ദുആ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി, സുന്നത്തിയ മഹത്തിന്റെ നാട്ടില് പേര് ഉറപ്പിക്കാൻ വേണ്ടി നടക്കേണ്ട സ്ഥലത്ത് നടന്നു, ബസ്സിൽ പോവേണ്ട സ്ഥലത്ത് ബസ്സിൽ പോയി, ഓരോരോ നാടുകളിൽ 10, 20, 30, 40 ദിവസക്കാലത്തോളം വയല് നടന്ന് പറഞ്ഞു കൊടുത്ത്, ആ നാട്ടിൽ കിടക്കാൻ സൗകര്യമില്ലാത്ത വീടുകള് മുള്ളികൊണ്ട് മുലികൊണ്ട് മേഞ്ഞ വീട്ടിൽ താമസിച്ച് പ്രാഥമിക സൗകര്യങ്ങൾ പോലും, കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ സൗകര്യപ്പെടാത്ത നാടുകളിൽ അത് കുന്നുകളിൽ പോയി നിർവഹിച്ച് മഹാനായ താജുൽ ഉലമ സന്ധിയില്ല സമരം നടത്തി ഈ കാണുന്ന ഈ തനതായ അന്തരീക്ഷം അഥവാ നാടായ നാടുകളിൽ മുഴുവനും ദീന് നട്ടു വളർത്തി ആ താജുൽ ഉലമയുടെ ശ്രദ്ധാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ ആ നാട്ടുകാർക്ക് വാള് പറഞ്ഞു കൊടുത്ത് നാട്ടുകാരിൽ നിന്ന് കാശ് തന്നെ സ്വരൂപിച്ച് താജുൽ ഉലമയുടെ കൈ കൊണ്ട് തന്നെ ആ നാട്ടിൽ പള്ളിക്ക് കുറ്റിയെടുത്ത് ആ താജുൽ ഉലമ തന്നെ പള്ളിക്ക് കിബില തിരിച്ച് ആ താജുൽ ഉലമയുടെ ശിഷ്യനെ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ മുഹിബീങ്ങളെ തന്നെ ആ നാട്ടുകാർക്ക് ഇമാമായി നിർത്തി മദ്രസ കെട്ടിപ്പടുത്ത് ഉയർത്തിയുണ്ടാക്കി ആലിമീങ്ങളെ പറഞ്ഞയച്ചു കൊടുത്ത്. ഇങ്ങനെ ഏത് ജമാഅത്താണ് ഇന്ന് എടുത്തു പരിശോധിച്ചാൽ താജുൽ ഉലമ കുറ്റിയടിക്കാത്ത അല്ലെങ്കിൽ താജുൽ ഉലമ ഉദ്ഘാടനം ചെയ്യാത്ത, താജുൽ ഉലമ ഖാലിസ്ഥാനം ഏറ്റെടുക്കാത്ത, താജുൽ ഉലമയുടെ മുഹിബീങ്ങളില്ലാത്ത, താജുൽ ഉലമയുടെ അനുഭാവികളില്ലാത്ത, താജുൽ ഉലമയുടെ ആശക്തിങ്ങളില്ലാത്ത, താജുൽ ഉലമയുടെ മക്കളില്ലാത്ത ഏത് ജമാഅത്താ എന്ന് കർണാടകക്കരയിൽ കാണാൻ കഴിയില്ല.
കാണാൻ കഴിയില്ല, നമുക്ക് തിരിയിട്ട് നോക്കിയാലും തെളിയിക്കാൻ കഴിയില്ല. അത്രയും ഒരു പുരുഷായുസ് മുഴുവനും ഈ സമൂഹത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി ചെലവഴിച്ച മഹാമനീഷിയാണ് മഹാനായ താജുലമ്മ. നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ഇല്ല, അത്യാധുനിക സൗകര്യങ്ങൾ ഇല്ല. ഇന്ന് നമുക്കുണ്ട്. എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സഹിച്ച് വളർത്തിയെടുത്തതാണ് ഈ എസ് എസ് എഫിനെയും എസ് പി എസിനെയും സുന്നി ജംഇയ്യത്തുലമനെയും അതുപോലെ സുന്നി മാനേജ്മെന്റിനെയും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിനെയും ഈ ഇന്ന് കാണുന്ന തനതായ സുന്നത്തിയമായത്തിന്റെ ആശയം. നമുക്ക് ഞാൻ എന്റെ ചെറുപ്പം മുതൽ തന്നെ, എന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ താജുലമ ബുഖാരിയും ഹിക്കുമും എല്ലാം നടന്നുകൊണ്ട് ഉള്ളാളത്ത് ദർസ് നടത്തിയ മഹാന. നമ്മൾ കാണുന്നത് എന്തായി ഇരിക്കുന്നവർക്കെല്ലാം പരിചയമുള്ളത് താജുലമ എന്ന് പറഞ്ഞാൽ ആ ഉള്ളാളത്തെ പഴയ ആ റൂമിൽ താടി നിരച്ച് വാർദ്ധക്യത്തിലെത്തിയ ഒരു വലിയ തങ്ങളപ്പാപ്പ, ഉള്ളാളത്തെ കുഞ്ഞിക്കോയത്തങ്ങൾ എന്നാണല്ലോ പണ്ട് പറയാറ്. ആ കുഞ്ഞിക്കോയത്തങ്ങൾ വലിയ വലിയ ഉറൂസുകൾക്ക് നേതൃത്വം കൊടുക്കും, അല്ലെങ്കിൽ മാസടക്കെല്ലാം പോകും വലിയ വലിയ ജമാഅത്തുകളിൽ. അതേ നമുക്കറിയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതല്ല, ഇത് മാത്രമല്ല താജുലമയുടെ സേവനം. നമ്മളെല്ലാം ഇവിടെ പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പ് താജുലമ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കി തന്നു കൈമാറിയതാണ് ഈ മഹത്തായ ആശയം. അതൊന്നും നമുക്കറിയില്ല. വായല് പറഞ്ഞ് എത്ര, ഒന്നും രണ്ടും മണിക്കൂർ ദിവസങ്ങളും അല്ല, 30-40 ദിവസങ്ങളോ കാലത്തോളം. ഇപ്പൊ മുജീമുട്ടി മുസ്ലിയാർ നിങ്ങൾക്കറിയാം, വീരക്കുമ്പ മുസ്ലിയാർ, അതുപോലെ തന്നെ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങിയിട്ടില്ല, മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അന്നത്തെ വലിയ വലിയ വാഹല്യങ്ങൾ ഉണ്ടായിരുന്നു. താജുലമക്ക് വലങ്കയ്യായിട്ട് ജപ്പ മുജീമുട്ടി മുസ്ലിയാർ നിങ്ങൾ കേട്ടിരിക്കാം. നാടായ നാടുകളിൽ മുഴുവനും കഠിനാധ്വാനം ചെയ്ത് ബസ്സിൽ പോയി നടന്നിട്ട് പോയി, പറഞ്ഞില്ലേ, മലമൂത്ര വിസർജനം നടത്താൻ പോലും സൗകര്യമില്ലാതെ നമ്മൾ ചെയ്യൂ പണി. ഇന്ന് സ്റ്റേജിന്റെ എന്നെ പോലെയുള്ളവർക്കെല്ലാം സ്റ്റേജിന്റെ മുകളിലേക്ക് കാറ് കയറ്റാൻ പറ്റുമെന്ന നമ്മൾ നോക്കുന്നത്. ഇത്ര സൗകര്യം ഉണ്ടാവലും നമുക്ക് മതിയാകുന്നില്ല. താജുലമയുടെ സേവനം അതല്ല, കേവലം നാം കണ്ട് മനസ്സിലാക്കിയ ഉറൂസിന് വേണ്ടി മാത്രം ഓരക്കാൻ വരുന്ന ആളായിരുന്നുള്ള താജുലമ മനസ്സിലാക്കാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. അതുകൊണ്ട് നാം ആരും താജുലമയെ തെറ്റിദ്ധരിച്ചു പോകരുത്. ആ മഹാൻ ഒരിക്കലും അനൈക്യത്തിന് കൂട്ടു നിന്നിട്ടില്ല. ഏത് നാട്ടിലും ഏത് ശിഷ്യനും മദനിമാരനെ നിന്ന് പോയാലും എടാ അവിടെ എന്താണോ ഉള്ളത് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കോ, അതാ പറയാർ. ഏത് സിലബസ് ആണോ ഉള്ളത് അത് തന്നെ നീ കണ്ടിനാക്കിക്കോ, അതിനെ മാറ്റി മറിച്ചാൽ നാട്ടിൽ ഇത്രയും പ്രസാദവും ഗ്രൂപ്പും ആ കുലുമാലുകളും ഉണ്ടാക്കാൻ ഞാൻ പോകണ്ട. ഇതാണ് താജുലമ നമ്മളെ പഠിപ്പിച്ചത്. താജുലമയുടെ മക്കളും അത് തന്നെയാ പറയുന്നത്, താജുലമയുടെ അനുയായികളും അത് തന്നെയാണ് പറയുന്നത്, എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരും അത് തന്നെയാണ് പറയുന്നത്. നാം ആരും പ്രശ്നത്തിന് പോകുന്നവരല്ല, കുലുമാലിന് പോകുന്നവരല്ല, ഗളാട്ടക്ക് പോകുന്നവരല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഗ്രൂപ്പ് തിരിച്ച് പണ്ഡിതന്മാരെ സീതന്മാരെ തീർത്ത വിളിക്കേണ്ടവരെല്ലാം എന്ന് പറയുന്ന മഹാമനീഷി നമുക്ക് കൈമാറി തന്ന മഹത്തായ ആശയം അന്ത്യനാൾ വരെ വരുന്ന തലമുറകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മളിൽ അർപ്പിതമായ ദൗത്യം. എസ് എസ് എഫുകാരുടെ ദൗത്യം, എസ് പി എസ് കാരുടെ ദൗത്യം ഇതാണ്. ഇന്ന് താജുലമ നമുക്ക് ഇല്ല, പക്ഷേ അവിടുന്ന് തന്ന ആ ആശയം അത് അന്ത്യനാൾ ഇവിടെ ഇവിടെ നിലനിൽക്കണം. അതാണ് യഥാർത്ഥ ദീന്, അതാണ് യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅ. കുഞ്ഞിക്കോയ എന്നായിരുന്നില്ല പണ്ട് മഹാനായ താജുലമയുടെ പേര്. ഇത് ധാരാളം ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, വഴൽ പറയുന്നവരുണ്ട് എല്ലാ ഭാഷയിലും എല്ലാ ശൈലിയിലും. അല്ലേ, പണ്ട് ആലിമീങ്ങൾ ഇല്ല, കോയിന് അറക്കാൻ പോലും കഴിവുള്ള ഒരാളില്ല. അതിനെല്ലാം കിലോമീറ്ററോളോളം നടന്നിട്ടാവണം ഒരു കോയിൻ അറക്കാൻ ഒരു മൊല്ലാക്ക മുക്കിർച്ച. അന്നത്തെ കാലഘട്ടത്തിൽ താജുലമ വയലിന് പറയാല് വന്നാല് ആ അവിടുത്തെ വയസ്സന്മാര് പറയുവാനുണ്ടായിരുന്നത്രേ. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ദൊഡ്ഡ മുക്കിർച്ച വരുന്നുണ്ട് അത്രേ, വലിയ മുക്കിർച്ച. കാരണം ഒരേ ഒരു പേരറിയുള്ളൂ, എല്ലാ നാട്ടിലും ഒരു മുക്കിർച്ച ഉണ്ടാവുള്ളൂ. ആ മുക്കിർച്ചയാണ് കുത്തുബോധാനും, പിന്നെ മാഷ വിളിക്കാനും, അതേപ്രകാരം മക്കളെ പഠിപ്പിക്കാനും നിക്കാഹ് ചെയ്യാനും എല്ലാം എല്ലാ കാളിയറും ആ മുക്കിർച്ച. അതിന്റെ അപ്പുറ കത്തീബ് എന്നോ മുദ്രീസ് എന്നോ മല്യം എന്നോ ആ നാട്ടുകാർക്ക് അറിയില്ല. അപ്പൊ അവർ എന്തു പറയും, വലിയ മുക്കിർച്ച വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി മറിച്ച് ധാരാളം ആലിമീങ്ങളെ താജുലമ തന്നു, പണ്ഡിതന്മാരെ തന്നു, സ്ഥാപനങ്ങളെ തന്നു, സംഘടിത ശക്തി തന്നു. നമുക്ക് മറക്കാൻ കഴിയില്ല. ആ
രാജലമയുടെ മദത് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആ ദൂരെ നിൽക്കുന്നവർ, ഇതിന്റെ കമ്പൗണ്ടിന്റെ ദൂരെ നിൽക്കുന്ന എല്ലാവരും അടുത്ത് വരി. ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കി ആ താജുലുലമയുടെയും നൂറുലുലമയുടെയും ശംസുലുലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും എല്ലാം മധു പറഞ്ഞ ഈ മഹത്തായ സദസ്സിന് നമ്മുടെ എസ് എസ് എഫിന്റെ ഇടപെണ്ടാടി യൂണിറ്റിന്റെ പ്രവർത്തകന്മാർക്ക് പെരുത്ത ചെലവുണ്ട്. നിങ്ങൾക്കറിയാം നല്ലൊരു സംഗീതം പിടിച്ചു ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം ഇപ്പൊ എല്ലാ നിലക്കും നമുക്ക് സാമ്പത്തികമായ മാന്ദ്യമാണ്. എന്നാലും സാരമില്ല, ജഗന്യന്താവായ അള്ളാഹു ജല്ല ജലാലു ദീനിന് കൊടുത്താൽ ഒന്നും കുറവാക്കില്ല. ഒരു നൂറ് രൂപ കുറയാത്ത രൂപത്തിൽ അല്ലേ പോരെ, നൂറ് രൂപ ഒന്നും ഞാൻ വലിയ സംഖ്യ ഒന്നും ചോദിക്കുന്നില്ല, നൂറ് രൂപ കുറയാത്ത രൂപത്തിൽ കയ്യിൽ പിടിച്ച് നിങ്ങൾ കയ്യിൽ പിടിച്ച് ഇങ്ങ് വരണം ഇൻഷാല്ലാ. അതിനൊന്നിച്ച് തന്നെ നമ്മൾക്ക് ദ്വായം ചെയ്യും, ആരും മാറി നിൽക്കണ്ട. അതോടൊന്നും തന്നെ ദ്വായം കഴിഞ്ഞ് നിങ്ങൾ ചീരണയും വാങ്ങി വളരെ സന്തോഷത്തോടെ പുറത്തു പോകണം. പടച്ചതമ്പുരാൻ അള്ളാഹു അതിനെല്ലാം അവന്റെ സന്തോഷവും സമാധാനവും സ്നേഹവും നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മോമിനിങ്ങളെ, ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന തങ്ങളെ കയ്യിൽ എല്ലാവരും മുസാഫത്താക്കുന്നു, ധാരാളം സംഭാവന തന്നങ്ങളുള്ളവർ. അതുപോലെ തന്നെ ഞങ്ങളെ ഇന്റെ കാര്യക്രമത്തിൽ ഒരാൾ നെയ്യ് തന്നിട്ട് അയാളെ ആഫിയത്ത് ബിനാട് ദുആർക്ക് ചെന്നു, അതുകൊണ്ട് പ്രത്യേകമായിട്ട് തങ്ങൾ ദുആർക്കും. അതുപോലെ തന്നെ മരിച്ചുപോയ ഞങ്ങൾ അധ്യാക്കം ഞാൻ അബ്ദുൽ ഖാദിർ മരിച്ചു വിത്ത് അയാളെ പേര് ദുആർക്ക് നൂറ്റി പോകണം എന്നുറപ്പ്. പിന്നെ ഒരാൾ ദുആ ഉദ്ദേശപൂർത്തിയായി ഇരുന്നവർക്ക് സംഭാവന തന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ എസ് എസ് എഫ് എസ് എസ് എല്ലാമായുള്ള യാക്കു പക്ക ദുആർക്ക് ഇരുന്നവർക്ക് സംഭാവന തന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ മഹത്തായ കാര്യക്രമത്തെ ഇത് ലോകത്ത് എത്തുവാട്ടി കൊടുത്ത ഞങ്ങളെ എസ് എസ് എഫിന്റെ അധീനത്തിലുള്ള കെ എസ് വസി ആർ അതിൻ്റെതായിരിക്കുന്ന മദനി ഉസ്താദും അതുപോലെ തന്നെ മുസ്തഫ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഇതാക്കർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരും ക്യൂര് നല്ല അച്ചടക്കത്തിൽ വരി. ഉള്ളതെന്ത് കൈ ഞാൻ പറഞ്ഞില്ല, ഇല്ലാത്തവരും ആരും ബേജാറാവണ്ട. കയ്യിൽ തന്നിട്ട് എല്ലാവരും ആമീൻ പറയണം. വളരെ വിഷമത്തിലും ബേജാറിലും ദുഃഖത്തിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. കണ്ണ് കാഴ്ചയില്ലാത്ത കുട്ടി തുറക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് തുറക്കാൻ വേണ്ടി സംഭാവന തന്നിട്ടുണ്ട്. الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والعاقبه للمتقين اللهم صل وسلم على رسولك سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم ارحم الراحمين يا مالك الملوك يا حي الصمد يا الله സാധുക്കളായ നിന്റെ അടിയാറുകൾ മഹത്തായ പവിത്രമായ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നിന്റെ മാലോകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സദസ് ഇവിടെ ഒരുമിച്ച് കൂട്ടി അല്ലാ നീ കബൂൽ ചെയ്യണമല്ലാ. എന്റെ ഹിടവണ്ടാടിയുള്ള ഓരോരോ പ്രവർത്തകന്മാരെയും നീ സ്വീകരിക്കണമല്ലാ, നീ കബൂൽ ചെയ്യണമല്ലാ. ഇവിടെ പറഞ്ഞു കൊടുത്ത ഇൽമിന്റെ കാര്യങ്ങളും ഇവിടെ ചെയ്ത സംഭാവനകളും എല്ലാം ഞങ്ങളെ കൂടലും പിരിയലും ഇവിടെ ചെലവഴിച്ച ഓരോരോ സെക്കൻഡുകളും നിന്റെ പൊരുത്തത്തിലാക്കണമല്ലോ, നിന്റെ പൊരുത്തത്തിലാക്കണമല്ലോ. ഞങ്ങളെല്ലാം സാധുക്കളാണ്, പാവങ്ങളാണ്, ദോഷികളാണ്, തമ്മാടികളാണ്. അല്ലോ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. അല്ലോ ഞങ്ങളെ കയ്യിൽ ധാരാളം അമലുകളില്ല, അല്ലോ നിസ്കാരങ്ങളില്ല, അല്ലോ നോമ്പുകളില്ല, അല്ലോ സ്വക്കാത്തുകളില്ല, അല്ലോ സ്വതക്കകളില്ല, അല്ലോ മറ്റ് സൽപ്രവർത്തനങ്ങളില്ല. അല്ലോ സാധുക്കളായ ഞങ്ങളുടെ കൽബിൽ നീ ഈമാൻ നിറച്ചു തരണമല്ലോ, ഇഖ്ലാസ് നൽകണം അല്ലോ, തഖ്വ നൽകണം അല്ലോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് നിരൂഢ മൂലമാക്കി തരണമല്ലോ. ഞങ്ങളെല്ലാം പാപികളാണ്, തമ്മാടികളാണ്. അറിഞ്ഞിട്ടും അറിയാതെയും രഹസ്യവും പരസ്യവുമായി അനേകായിരം തെറ്റുകുറ്റങ്ങൾ ദൈനംദിനം ചെയ്യുന്നവരാണ്. അല്ലോ എല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. അല്ലോ ഈ പാതിരാത്രിയിൽ ഇൽമിന്റെ സദസ്സിൽ വെച്ച് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു റബ്ബേ, ഞങ്ങൾക്ക് നീ തന്നെ മാപ്പ് നൽകണമല്ലോ.
നീ പുറത്തു തരണമല്ല, നീ പുറത്തു തരണമല്ല, നീ അപ്പു ചെയ്യണമല്ല, ശിഷ്ട ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണമല്ല, നിന്റെ തോഴത്തിലാക്കണമല്ല. ഞങ്ങളെ മാതാപിതാക്കളുണ്ട് അല്ലാ, പുറുക്കണം അല്ലാ, അത്യത്തോളം ദീർഘായസ് നൽകണമല്ല, മൺമറഞ്ഞു പോയവർക്ക് മൗഫിറത്തും മർഹമത്തും നൽകണമല്ല. ഞങ്ങളെ ഭാര്യ മക്കളുണ്ട് അല്ലാ, ജ്യേഷ്ഠാനുജന്മാരുണ്ട് അല്ലാ, അളിയന്മാര് പെങ്ങന്മാര് എളാപ്പമാര് മൂത്താപ്പമാര് അയൽവാസികള് മഷായിഖന്മാര് ഉസ്താദുമാര് സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ആലിമീങ്ങൾ സയ്യിദന്മാര് പ്രവർത്തകന്മാര് എസ് പി എസിന്റെ എസ് എസ് എഫിന്റെ എസ് പി എസിന്റെ പ്രവർത്തകന്മാര് യാ അല്ലാ ഇരവണ്ടാടി എസ് എസ് എഫിന്റെ ഓരോരോ കർമ്മധീര സഹപ്രവർത്തകര് അല്ലാ ഇതിന്റെ നേതൃത്വം കൊടുത്ത ഇവിടുത്തെ കാരണവന്മാര് അല്ലാ ഉമറാക്കള് അല്ലാ ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി തുടങ്ങിയ ഭാരവാഹികൾ അല്ലാ നാട്ടിലെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കള് അല്ലാ ഈ സദസ്സിലുള്ള ഓരോരോ യുവാക്കള് അല്ലാ വയസ്സന്മാര് അല്ലാ ഉമ്മമാര് അല്ലാ പെങ്ങന്മാര് അല്ലാ കുട്ടികള് അല്ലാ ഞങ്ങളെ സ്റ്റേജിലുള്ള വിശിഷ്ട അതിഥികള് അല്ലാ പണ്ഡിതന്മാര് അല്ലാ ഈ മഹത്തായ പരിപാടിക്ക് അകമഴിഞ്ഞ് സഹായിച്ച എന്റെ ഓരോരോ യുവമിത്രങ്ങള് അല്ലാ ഗൾഫുകാര് അല്ലാ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കള് ഓരോരോ ആണ് പെണ്ണ് ദോവണ്ട് വസീയത്ത് ചെയ്തവര് അവരുടെ പേരുകൾ വായിച്ച് ഭക്ഷണത്തിന് സഹായിച്ചവര് മൈക്കിന് സഹായിച്ചവര് സ്ഥലം തന്ന് സഹായിച്ചവര് അതുപോലെ ടൈലറിംഗിന്റെ ബിൽഡിംഗ് തന്ന് സഹായിച്ചവര് അതിന്റെ ജാഗ തന്ന് സഹായിച്ചവര് മെഷീനുകൾ തന്ന് സഹായിച്ചവര് അരി തന്ന് സഹായിച്ചവര് മാംസം തന്ന് സഹായിച്ചവര് കാശ് തന്ന് സഹായിച്ചവര് കടികൊണ്ട് അതുപോലെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് സഹായിച്ച ഓരോരോ ആണ് പെണ്ണിന് യാ അല്ലാ ഞങ്ങളെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്കുജാഹ് ബറക്കത്ത് കൊണ്ട് സർവ അമ്പിയാക്കള് ഔലിയാക്കള് സുഹദാക്കള് ആരിഫ്യങ്ങള് സാദാത്യങ്ങള് മഹാന്മാര് അല്ലാ അവർക്കെല്ലാം നീ പൊറുക്കണമല്ലാ അയ്യായിരം രൂപ തന്നൊരു യുവാവ് ഇവിടെ ആഫിയത്തോടുള്ള ദീർഘായസ് കൊടുക്കണമല്ലാ ആ യുവാവിന്റെ എന്തോ മുറാദുണ്ടോ അല്ലാ നീ ഹാസിലാക്കണമല്ലാ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ആ യുവാവിനും മറ്റിവിടെ സഹായിച്ച ഓരോരോ ആണ് പെണ്ണിന് നീ നൽകണമല്ലാ ഞങ്ങളാരെയും നീ ഹായ് ബാക്കി മടക്കല്ല അല്ലാ ഹായ് ബാക്കി മടക്കല്ല അല്ലാ ഞങ്ങളെ നെയ്യത്തിന് വല്ല കുറവും വന്നിട്ടുണ്ട് എങ്കിൽ ഇഖ്ലാസിന് വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ മശായിഖന്മാരുടെ മദത് കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണമല്ല ഞങ്ങളെ അജിദാദികളുടെ മദത് കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമല്ല നീ പൊറുക്കണമല്ല നീ മാപ്പ് നൽകണമല്ല ഞങ്ങളൊന്നും മരിച്ചുപോയവരുണ്ട് റബ്ബേ പാപ്പമാര് ഉമ്മാമമാര് മാതാപിതാക്കള് ഭാര്യമക്കള് കുടുംബാദി മിത്രങ്ങള് അമ്മാവന്മാര് അമ്മോഷന്മാര് എണാപ്പമാര് അമ്മായിമാര് യാ അല്ലാ ഉമ്മ കുടുംബം പാപ്പ കുടുംബം ഭാര്യ കുടുംബം അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ റബ്ബേ 500 രൂപ ഇവിടെ തന്നിട്ടുണ്ട് മറ്റൊരാള് ദോരക്കാന് വേറെ 500 രൂപ തന്നിട്ടുണ്ടോ റബ്ബേ ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ഇന്ന് ജമാഅത്തിൽ നിന്ന് മരിച്ചുപോയ ജമാഅത്തിന്റെ നേതാക്കള് ആലിമീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് പണ്ഡിതന്മാര് മരിച്ചു പോയിട്ടുണ്ട് യാ അല്ലാ ഞങ്ങളെ ജമാഅത്തിൽ ഖബർസ്ഥാനിൽ മറവട്ട് കിടക്കുന്ന ഓരോരോ കബറാളികൾ മാലിക്കുൽ മുലൂക്കായ റബ്ബേ നീ മൗഫിറത്ത് മർഹമത്ത് കൊടുക്കണമല്ലോ നീ പുറത്തു കൊടുക്കണമല്ലോ അവരുടെ ദറജുകൾ നീ ഉയർത്തണമല്ലോ ഞങ്ങളെ മശായിഖന്മാർ താജുൽ ഉലമയും ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും എൻ എ ഉസ്താദും എം എ ഉസ്താദും ഹൊസോട്ട് ഉസ്താദും അത് വൈലത്തോട് തങ്ങൾ തുടങ്ങിയ ഓരോരോ സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാരും ആലിമീങ്ങളും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും യാ അല്ലാ അവരുടെ കബറിടമെല്ലാം നീ സ്വർഗത്തോട്ട് സ്വർഗത്തിന്റെ ഭക്ഷണം നൽകണമല്ല പാനീയം നൽകണമല്ല വിരിപ്പുകൾ നൽകണമല്ല ഉടയാടകൾ നൽകണമല്ല ആ മശായിഖന്മാരുടെ മദത് ഞങ്ങൾക്കും കുടുംബത്തിനും ഞങ്ങളെ നാട്ടാർക്കും ഈ ഹിരവണ്ടാടിക്കാർക്ക് പ്രത്യേകിച്ച് നീ നൽകണമല്ലോ താജുള്ള മടക്കമുള്ള വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വരെയുള്ള ആ മുൻകാല മഹാമനീഷിമാരുടെ എല്ലാവിധ പറക്കത്തും ഞങ്ങളുടെ നാട്ടിൽ നീ ചുരിക്കണമല്ലോ ആ മഹാന്മാരുടെ കശ്മീർ കറാമത്ത് കൊണ്ട് പറക്കത്ത്
കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽക്കും ഞങ്ങൾ നാട്ടാർക്കും ഈ മുസ്ലിം ഉമ്മത്തിനും ഈ ഓരോ ജനങ്ങൾക്കും നീ ധാരാളം മഴ നൽകണമല്ലോ, ഞങ്ങൾക്ക് നീ മഴ നൽകണമല്ലോ. കുടിക്കാൻ വെള്ളമില്ലാതെ നിന്റെ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് യാ അല്ലാഹ്. അല്ലാഹുമ്മ സ്ഖിന ഗൈസൻ മുഗൈസൻ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുമ്മ സ്ഖിന ഗൈസൻ മുഗൈസൻ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. اللهم اسقنا غيثا مغيثا ولا تجعلنا من القانطين. مالك الملوك يا رب. ഞങ്ങളുടെ കൂട്ടത്തിൽ പല അപലാദികൾ പറഞ്ഞവരുണ്ട്, ഇവിടെ പേര് വായിച്ചവരുണ്ട്, പല മുറാദും ഇവിടെ ഹാസിലാവാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബെ. ഞങ്ങൾ ഓരോരുത്തരുടെ അപലാദികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയുന്ന അല്ലാമുൽ ഗുയൂബായ അല്ലാ, ഞങ്ങൾ ആരെയും ഞങ്ങളെ വിഷമം വെച്ചുകൊണ്ട് ഞങ്ങളിനെ തിരിച്ചയക്കരുത് അല്ലാ. ഞങ്ങൾ അലട്ടുന്ന ഏതേത് പ്രശ്നങ്ങളുണ്ടോ റബ്ബെ, അതിനെല്ലാം നീ പരിഹാരം നൽകണമല്ലോ, എല്ലാം പരിഹാരം നീ തന്നെ നൽകണമല്ലോ. ഞങ്ങളെ നീ സായിബാക്കി മടക്കി അയക്കല്ല അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ കടം വന്ന് പറഞ്ഞവരും തുറന്ന് ഞങ്ങളെ കടം നീ വീട്ടിൽ തരണമല്ലാ. കടം വെച്ച് നീ മരിപ്പിക്കല്ല അല്ലാ. കടം വെച്ച് നീ മരിപ്പിക്കല്ല അല്ലാ. കടം വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും നീ എളുപ്പത്തിലാക്കണം അല്ലാ. ജോലിയില്ലാത്ത സാധുക്കളുണ്ട്, ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്, എല്ലാം ഖൈറായ ജോലി നീ കൊടുക്കണമല്ലാ. ഓൺലൈനിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ഇതിന്റെ പ്രവാസികളായ ജനസമാജത്തിന്റെ പ്രവർത്തകന്മാരുണ്ട്, ഇതിനെ സഹായിച്ചവരുണ്ട്, ഖൈറും പറക്കത്തുള്ള ജോബ് നീ കൊടുക്കണമല്ലാ. ഇതൊക്കെ വേണ്ടി കാത്തിരിക്കുന്നവര്, ലൈസൻസ് കിട്ടാത്തവര്, കാമ കിട്ടാത്തവര്, എല്ലാം നീ എളുപ്പത്തിലാക്കണമല്ലോ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, വീടില്ലാത്ത പരിസ്ഥിതി സാധുക്കളുണ്ട് റബ്ബേ, ഖൈറായ ഒരു വീട് നീ നൽകണമല്ലോ, പറക്കത്തുള്ളൊരു കൂറ നീ നൽകണമല്ലോ, തന്ന വീടെല്ലാം സമാധാനമുള്ള വീടാക്കണമല്ലോ, സന്തോഷമുള്ള സ്നേഹമുള്ള വീടാക്കണമല്ലോ, ഖൈറുള്ള വീടാക്കണമല്ലോ, അന്യോന്യം പിണങ്ങി ജീവിക്കുന്ന വീടാക്കി പറക്കത്തുയർത്തിക്കളയല്ല അല്ലോ. സാധുക്കളാണ് റബ്ബേ ഞങ്ങളെ കൂട്ടത്തില്, മക്കളില്ലാത്ത സാധുക്കളുണ്ട് റബ്ബേ, ഖൈറായ മക്കള് നീ തന്നെ നൽകണമല്ലോ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണമല്ലോ, മാതാപിതാക്കൾക്കെതിരെ തിരിയുന്ന മക്കളാക്കി മാറ്റല്ല അല്ലോ. എക്സാം ആണ് നടക്കുന്നത്, നല്ല ഇൽമ് ഇൽമ് ഹിഫ്ദ് ഖുവ്വത്ത് മനശക്തി ശക്തി എല്ലാം ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കണമല്ലോ. നൂർക്ക് നൂറ് മാർക്ക് ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുത്ത് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളെ നീ ചേർക്കണമല്ലോ. നാടിനും നാട്ടാർക്കും ശാപമായി ഞങ്ങളെ മക്കളെ യുവാക്കളെ നീ മാറ്റല്ല അല്ലോ, കള്ളുകുടിയന്മാരാക്കല്ല അല്ലോ, കഞ്ചാവിൽ അടിമപ്പെടുത്തി കളയല്ല റബ്ബേ, താണ്ടാശാലകൾ അടിമപ്പെടുത്തി കളയല്ല റബ്ബേ, ചമ്മാടികളാക്കല്ല അല്ലോ, വ്യഭിചാരികളാക്കല്ല അല്ലോ, തോന്നിവാസികളാക്കല്ല അല്ലോ, കള്ളന്മാരാക്കി മാറ്റല്ല അല്ലോ, നാടിന് ഫിത്നയും പ്രസാദുമായി ജീവിതം നയിക്കുന്നവരാക്കി മാറ്റല്ല അല്ലോ, ഉഗ്രവാദികളാക്കല്ല അല്ലോ, ഭീകരവാദികളാക്കല്ല അല്ലോ, നാടിന്റെ ഐക്യത്തിന് തകർക്കുന്നവരാക്കി മാറ്റല്ല അല്ലോ. ബിജാഹി സയ്യിദിൽ കൗനൈൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, സർവവിധ ആപത്ത് മുസീബത്ത് അപകടങ്ങൾ നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണമല്ലോ. താല മുസീബത്തിൽ പെടുത്തല്ല റബ്ബേ, ആക്സിഡന്റിൽ കൊടുക്കല്ല റബ്ബേ, മറവയാദി രോഗങ്ങൾ നൽകല്ല അല്ലോ, ഞങ്ങൾക്കത് താങ്ങാനുള്ള കഴിവില്ല റബ്ബേ. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ആശുപത്രിയിലും ദരിദ്ര രോഗികൾ കിടക്കുന്നുണ്ട് റബ്ബേ, എല്ലാ രോഗവും നീ തന്നെ ശിഫയാക്കണമല്ലോ, ആദ്യത്തോടുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണമല്ലോ, ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ രോഗം നീ സുഖപ്പെടുത്തണമല്ലോ, ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ നൽകല്ല അല്ലോ, ക്യാൻസർ നൽകല്ല അല്ലോ, ക്യാൻസർ നൽകല്ല അല്ലോ, അറ്റാക്ക് നൽകല്ല അല്ലോ, ബ്രെയിൻ ട്യൂമർ നൽകല്ല അല്ലോ, ഞങ്ങളെ കിഡ്നിക്ക് കംപ്ലൈന്റ് നൽകല്ല അല്ലോ, ലിവറിന് കംപ്ലൈന്റ് നൽകല്ല അല്ലോ, പാൻക്രിയാസിന് കംപ്ലൈന്റ് നൽകല്ല അല്ലോ, ഹാർട്ടിന്റെ വാൾവ് നീ ബ്ലോക്കാക്കി കളയല്ല അല്ലോ, ഹാർട്ടിന് നീ ഓൾസെറ്റ് കളയല്ല റബ്ബേ. കൊച്ചു കുഞ്ഞ് ഹാർട്ടിന് ഹാർട്ടിന് ഓൾസാണെന്ന് പറഞ്ഞ് തോറക്കാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് യാ അല്ലോ.
മാലിക്കുൽ മുലൂക്കായ അല്ലാ അന്ത ശാഫി അന്ത കാഫി അന്ത മുആഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക യാ അല്ലാ ഏതൊരു രോഗമാണ് എങ്കിലും നീ തന്നെ പരിപൂർണ ശിഫ നൽകണം അല്ലാ കുഞ്ഞിന് ഇന്ന് തന്നെ നീ നോർമൽ കൊടുക്കണം അല്ലാ പരിപൂർണ ആദ്യത്തെ നീ കൊടുക്കണം അല്ലാ മാലിക്കുൽ മുലൂക്കായ റബ്ബേ ഡിസ്ക് വേദന നീ ശിഫയാക്കണം അല്ലാ തലവേദന ശിഫയാക്കണമല്ലോ മുട്ടുവേദന ശിഫയാക്കണമല്ലോ പള്ളികളായ പള്ളികൾ മുഴുവനും കസാര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മുട്ടുവേദന കാരണം നിസ്കരിക്കാൻ കഴിയുന്നില്ല റബ്ബേ നിന്ന് നിസ്കരിക്കാൻ നല്ല കഴിവും ആദ്യത്തും ആരോഗ്യം ഞങ്ങളെ ഉപ്പമാർക്ക് രക്ഷിതാക്കൾക്ക് ഞങ്ങൾക്കും നീ നൽകണം അല്ലോ കണ്ണേറിൽ കൊടുക്കല്ല റബ്ബേ സിഹിറിൽ കൊടുക്കല്ല റബ്ബേ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കല്ല റബ്ബേ സംസാരശേഷി ചിന്താശക്തി അല്ലാ ഒന്നും കേൾവി ശക്തി ഒന്നും നീ കുറച്ച് കളയല്ല അല്ലാ ജീവിക്കുന്ന കാലത്തോളം ആത്മീയത്തോടെ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ സുന്നത്തിയമാനത്തിന് വേണ്ടി സേവനം ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം നൽകണമല്ലോ മഹാഭാഗ്യം നൽകണമല്ലോ സുന്നത്തിയമാനത്തിന്റെ സ്ഥാപനങ്ങളുണ്ട് റബ്ബ് ഇസ്സത്ത് നീ കാക്കണമല്ലോ ആലിമീങ്ങളെ പണ്ഡിതന്മാർ സയ്യിദന്മാർ സുൽത്താനുള്ള അടക്കമുള്ള മഹാമനീഷിമാർ ആയുരാരോഗ്യം നൽകണമല്ലോ ആയുരാരോഗ്യം നൽകണമല്ലോ ആയുരാരോഗ്യം നൽകണമല്ലോ സുന്നത്തിയമായത്തിനെതിരെ വരുന്ന എല്ലാ ക്രൂര അമ്പുകളും സുന്നത്തിയമായത്തിനെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഇയാളെ നീ തന്നെ തട്ടി ദൂരത്താക്കണമല്ലോ ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവനും ഇസ്സത്ത് നീ കാക്കണമല്ലോ ആരുടെ മുമ്പിലും മാറ്റിക്കര പറയുന്ന മുട്ടുമടക്കുന്ന തലകുലിക്കുന്ന ഗതികേട് ഈ ഉമ്മത്തിന് നീ വരുത്തി തീർക്കല്ല അല്ലാ ഈ മുസ്ലിം സമൂഹത്തിന്റെ ഷിയാറുകൾ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ദർസുകളും മുതാല്യമീങ്ങളും ബാങ്കുകളും എല്ലാം ഇല്ലായ്മ ചെയ്യാൻ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന എല്ലാ തന്ത്രങ്ങളും നീ പരാജയത്തിലാക്കണമല്ലോ എല്ലാം നീ പരാജയത്തിലാക്കണമല്ലോ എല്ലാം നീ പരാജയത്തിലാക്കണമല്ലോ ഞങ്ങളെ ഇസ്സത്ത് നീ കാക്കണം അല്ലോ ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക്കുൽ മുലൂക്കായ റബ്ബേ സാധുക്കളാണ് ഗർഭവതികളായ ഉമ്മമാർ നീ സുഖപ്രസവം കൊടുക്കണമല്ലോ ഓപ്പറേഷൻ ആക്കല്ല അല്ലോ അയവില്ലാത്ത മക്കളെ നീ കൊടുക്കണമല്ലോ പെരുത്ത് പെൺകുട്ടികൾ പെങ്ങന്മാർ യുവാക്കൾ ഞങ്ങളെ നാട്ടിലുണ്ട് അല്ലോ സുന്നത്തമയത്തിന്റെ പ്രവർത്തകന്മാർ കുപ്പുവത്ത എണ്ണകളെ നീ നൽകണമല്ലോ കുറേ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞു ഇവിടെ തുറക്കാൻ യാ അല്ലാ ഏൽപ്പിച്ചൊരു പിതാവ് മാലിക്കുൽ മുലൂക്കായ അല്ലാ നീ ആണല്ലോ മക്കളെ കൊടുത്തത് പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ ധാരാളം വറക്കത്തോണ്ട് നീ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലാ യാ അല്ലാ ഞങ്ങളെ പെൺമക്കൾക്ക് കുപ്പുവട്ട എണ്ണകള് എത്രയും പെട്ടെന്ന് നീ തന്നെ ശരിപ്പെടുത്തി തരണമല്ലോ അതിന് വല്ല തടസ്സങ്ങളുണ്ട് എങ്കിൽ എല്ലാം നീ മാറ്റണമല്ലോ ഞങ്ങളെ യുവാക്കൾക്കും കുപ്പുവട്ട സ്വാലിഹത്തായ ഭാര്യമാരെ നീ നൽകണമല്ലോ എത്രയും പെട്ടെന്ന് മംഗളങ്ങൾ കഴിച്ചുകൂട്ടാനുള്ള സർവ്വവിധ കഴിവ് നീ ഞങ്ങൾക്ക് നൽകണമല്ലോ ഞങ്ങളുടെ നാട്ടിലും നാട്ടാരിലും നീ പറക്കത്ത് ചുരിക്കണമല്ലോ ഇരപണ്ടാടിയിൽ നീ റഹ്മത്ത് ചുരിക്കണമല്ലോ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ കൃഷികളിൽ ഭാര്യമക്കളിൽ ഞങ്ങളെ കുടുംബത്തില് ഞങ്ങളുടെ വാഹനങ്ങളിൽ തഴലുമില് തഴലീമില് തദ്രീസില് മൗഇലത്തില് ഹറക്കാത്തില് സെക്കനാത്തില് ഹവറില് സഫറില് നീ തന്ന സർവ്വ നിഅമത്തില് നൽകാൻ പോകുന്ന നിഅമത്തുകളിൽ നീ ബറക്കത്ത് ചുരിക്കണം അല്ലാ ബറക്കത്തില്ലാത്ത ഒന്ന് തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക്കുൽ മുലൂക്കായ റബ്ബേ സാധുക്കളാണ് ഞങ്ങൾക്കെല്ലാം മഖ്ബൂലും മഖ്ബൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള മഹാഭാഗം പലവട്ടം നീ നൽകണമല്ലോ പലവട്ടം നൽകണമല്ലോ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സാന്നിധ്യത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ ഈ മരിക്കുന്നത് വരേക്കും പല പല പ്രാവശ്യം നീ തൗഫീഖ് നൽകണം അല്ലാ നീ മഹാഭാഗ്യം നൽകണമല്ലാ ഇവിടെ കൂടിയവർ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മദനിമാർ ഉസ്താദ്മാർ സഖാഫിമാർ ഇവിടുത്തെ എസ്എഫിന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് വാഴ്ന്നു പറഞ്ഞു തന്ന നൗഫൽ സഖാഫി യാ അല്ലാ ഞങ്ങളെല്ലാം നീ കബൂല് ചെയ്യണമല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ സുന്നത്തിയമായത്തിന് ഉപകരിക്കുന്ന സ്ഥാപനമാക്കി മാറ്റണമല്ലോ അതിനെതിരെ വരുന്ന
നിന്ന് എല്ലാ തടസ്സങ്ങളും നീ തട്ടി ദൂരത്താക്കണം. അല്ലാഹ് മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാസികളായ സുന്നത്ത് ജമാഅത്തിന്റെ പാവപ്പെട്ട യുവാക്കൾ ഗൾഫിലുണ്ട് റബ്ബേ. ബഹ്റൈൻ, ഖത്തറി, ഒമാനി, സൗദി, യുഎഇ ഇതര നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് റബ്ബേ. അവർക്ക് ഖൈറ് ധാരാളം കൊടുക്കണമല്ലോ, പറക്കത്ത് ധാരാളം കൊടുക്കണമല്ലോ. ഞങ്ങളെ ഉമ്മമാര് പെങ്ങന്മാരുണ്ട്, ആദ്യത്തും ആരോഗ്യം കൊടുക്കണമല്ലോ. അവർക്ക് പെരുത്തിൽ ഭാര്യം കാര്യങ്ങൾ പറയാനുണ്ടാവും, എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നീ സ്നേഹം നൽകണമല്ലോ. മക്കളുടെ ഇടയിൽ നീ സന്തോഷം നൽകണമല്ലോ. മക്കൾ കാരണം ഞങ്ങളെ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന രൂപത്തിലാക്കി മാറ്റല്ല അല്ലാ. സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ എന്റെ ഉമ്മമാര് പെങ്ങന്മാര് ഭാര്യ മക്കള് ദമ്പതിമാർക്ക് നീ മഹാഭാഗ്യം നൽകണമല്ലോ. അവസാനം ഈ മഹത്തായ സദസ്സിൽ വെച്ച് സാധുക്കളായ ഞങ്ങൾക്ക് നിന്നോട് യാചിക്കാനുള്ളത് ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ. ഫുജിയത്തുൽ മൗത്ത് നീ നൽകല്ല അല്ലാ. അക്രപാട് വിട്ടാത്ത ദോഷങ്ങൾ പൊറുക്കപ്പെടാത്ത യാ അല്ലാ, ഈമാൻ നൂരപ്പെട്ട മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ല അല്ലാ. നീ വിധിക്കല്ല അല്ലാ. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട രൂപത്തിലാക്കണമല്ലോ. അക്രപാട് വീട്ടിയതായ രൂപത്തിലാക്കണമല്ലോ. ഞങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ ഞങ്ങളെ മശായിഖന്മാർ താജുല്ലമടക്കമുള്ള എല്ലാ ഉസ്താദുമാരും മരണസമയത്ത് വന്നുകൊണ്ട് സാന്ത്വനത്തിന്റെ വാക്ക് പറഞ്ഞ് എല്ലാത്തിലും ഉപരി സയ്യിദുൽ വുജൂദ് ഹബീബുൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം ദർശിച്ചുകൊണ്ട് ഈ ദുരിയാവിൽ നിന്ന് വിട പറയാൻ സാധുക്കളായ അടിയാറുകൾക്ക് നീ തൗഫീഖ് നൽകണമല്ലാ, ഭാഗ്യം നൽകണമല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കള് മാതാപിതാക്കള് കുടുംബാദി മിത്രങ്ങള് മശായിഖന്മാര് ഉസ്താദുമാർ ഞാൻ ഇവിടെ കൂടിയ ആളുകൊണ്ട് ഓരോരോ പ്രവർത്തകന്മാർക്ക് ആ മഹാഭാഗ്യം നീ തന്നെ നൽകണമല്ലാ, നീ തന്നെ നൽകണമല്ലാ, നീ തന്നെ നൽകണമല്ലാ. മുമ്പെന്നോട് ദ്വാരക്കാര് വരുമ്പോൾ ഫോണിൽ മുഖേന ദ്വാ കേൾപ്പിച്ചിട്ടുണ്ട്. യാ അല്ലാ, ദുബൈയിലുള്ള ഒരു വലിയ ടിഷ്യൂ പേപ്പറിന്റെ ഒരു ഫാക്ടറി പെട്ടെന്ന് വിട്ടുപോവാൻ സെയിലാവാൻ മാലിക്കുൽ മുലൂക്കായ റബ്ബേ പല ആളുകളും വന്നുണ്ട്. കച്ചവടം ഉറക്കുന്നില്ല, ഉറപ്പിക്കുന്നില്ല, സക്സസ് ആവുന്നില്ല എന്ന് സങ്കടം പറഞ്ഞു. യാ അല്ലാ, വല്ല തടസ്സവും അത് വിറ്റുപോവാനുണ്ട് എങ്കിൽ ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട്, താജുലമയുടെ കറാമത്ത് കൊണ്ട്, ശംസുലമ കണ്ണിയത്തുസ്താദിന്റെ സർവാചിതാദീങ്ങളെ മശായിഖന്മാരെ വറക്കത്ത് കൊണ്ട് ആ സ്ഥാപനം എത്രയും പെട്ടെന്ന്, ആ ഫാക്ടറി എത്രയും പെട്ടെന്ന് ഹൈറോയ രൂപത്തിൽ നീ കച്ചവടം നടത്തി കൊടുക്കണമല്ലോ. അതിലൂടെ അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണമല്ലോ. അങ്ങനെ പെരുത്ത് സ്ഥലങ്ങളും വീടുകളും ഫ്ലാറ്റുകളും എല്ലാം മുടങ്ങിക്കിടക്കുന്നുണ്ട്. എല്ലാ പെരുത്ത് ജാഗകളുണ്ട് ഉള്ള പെൻഡിംഗ് ആയി. എല്ലാം നീ എളുപ്പത്തിൽ കച്ചവടം നടത്തണമല്ലോ. ഞങ്ങളെ ദുനിയാവും ആഹ്റം നീ സലാമത്താക്കണമല്ലോ. കബറിൽ രക്ഷ നൽകണമല്ലോ. മഹ്ശറിലും സലാമത്ത് നൽകണമല്ലോ. നാളെ ആഹ്റത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി സ്വർഗലോകത്ത് സ്വർഗ പൂങ്കാവനത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണമല്ലോ. അതാണ് ഞങ്ങളെ തറവാട്. ആ തറവാട്ടിൽ ഞങ്ങളെ നീ തിരിച്ചെത്തിക്കണമല്ലോ. ആ തറവാട്ടിൽ ഞങ്ങളെ തിരിച്ചെത്തിക്കണമല്ലോ. ആ തറവാട്ടിൽ ഞങ്ങളെ തിരിച്ചെത്തിക്കണമല്ലോ. ഞങ്ങൾ അജിതാദീങ്ങളെ മശായിഖന്മാരെ ഉസ്താദുമാരെ കൺകുളിരിക്ക കാണാൻ എല്ലാത്തിലും ഉപരി സലാമും ഖൗലം മിർ റബ്ബി റഹീം എന്ന് പറഞ്ഞ യജമാനനായ അല്ലാ നിന്നെ ഒന്ന് കണ്ടാനന്ദിക്കാൻ സായൂജമടയാ. സാധുക്കളായ ഈ അടിയാറുകൾക്ക് നീ തൗഫീഖ് മഹാഭാഗ്യം നൽകണം അല്ലാ. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ورحمنا معهم بأنباء رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട മഹാനായ താജിൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖ്,
കാജൂർ തങ്ങൾ ഉസ്താദും ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദും ഞങ്ങളെ ഈ മഹത്തായ സഭയ്ക്ക് വളരെ പരിചയത്തിൽ നിങ്ങൾ വന്നു കൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ നേതാക്കന്മാർക്കും ആലിമീങ്ങൾക്കും പ്രവർത്തകന്മാർക്കും എല്ലാ നിലയിലുള്ള നന്ദികൾ പ്രത്യേകം പ്രത്യേകമായിട്ട് അർപ്പിച്ചിട്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തകന്മാരും ആറും പോത്തിര എല്ലാം കൂടെ ഗിൽച്ചി സെറ്റിംഗ് ആക്കിയിട്ട് ആ മുന്നിലൂടെ ഈ പരിസരം എങ്ങനെ അതേ റൂപത്തിലാക്കി പോണു എല്ലാവരും നിൽക്കണം പ്രത്യേകമായിട്ട് നാളെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒലിമ്പോ കണ്ടിക്ക് സർലിക്കട്ട പള്ളിക്ക് പണ്ട് ജാവുക അതുപോലെ തന്നെ കട്ടപ്പതുക്ക് പണ്ട് നാളെ ദാറുൽ ഇർഷാദിന്റെ അജ്മീർ മോലിന്റെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഉണ്ട് അതുപോലെ തന്നെ